വീട്ടിലിരുപ്പിന് ഇനി രണ്ടാഴ്ച കൂടി എന്നതാണ് അല്ലേ ഏതാണ്ട് ഏകദേശം അങ്ങനെ ഒരു തീരുമാനമായി

ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്രത്തോളം ഈ രോഗം എങ്ങനെ വരാതിരിക്കുക വ്യാപിക്കാതിരിക്കുക അതിനുവേണ്ടിയിട്ടാണ് ഈ ലോക്ക്ഡൗൺ അതുമായി ഒത്തുപോകുക അല്ലാതെ വേറെ നിവർത്തിയില്ല ഏതാണ്ട് രോഗം പിടിക്കാതിരിക്കാൻ പകരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ലോക്ക്ഡൗൺ പക്ഷേ ആളുകളിടയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു വന്ന് ജീവിച്ചു വന്ന് ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ ജീവിതം തന്നെയാകുമോ എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിന് സത്യത്തിൽ ഇന്ന് നടന്ന മുഖ്യമന്ത്രിമാരുടെ വീഡിയോ കോൺഫറൻസിങ് പ്രധാനമന്ത്രിയുമായിട്ടുള്ളത് പരിശോധിച്ചാൽ കുറെ കൂടി അതിനൊരു സൂചനയോ ധാരണയോ ഉണ്ടോ അത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ശരത് അതായത് ഇത്തവണ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി അനുസരിക്കുമെന്ന് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് സംസ്ഥാനങ്ങൾ കുറച്ചൊക്കെ ഒരു സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയും ഇത്തവണ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അവരവരുടെ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ അനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ അപ്പോൾ ആ യോഗത്തിൽ കേരളം എടുത്തൊരു സ്റ്റാൻഡ് ഇതായതാണ് ഘട്ടംഘട്ടമായി ഇളവാക എന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമായിട്ടില്ല എന്നുള്ളതാണ് ലോക്ക്ഡൌൺ പൂർണ്ണമായി ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് പിൻവലിക്കുന്നില്ല അതെ പക്ഷേ ഇളവുകൾ അനുവദിക്കും ഇന്നും ചില ഇളവുകളെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്ന ദിവസങ്ങളിലും അതുണ്ടാകും പക്ഷേ അത് ഹോട്ട്സ്പോട്ട് എന്നുള്ള ജില്ലകൾ അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളായി തന്നെ തുടരും അത് കർശനമായി തന്നെ തുടരും ഇന്നും നമുക്ക് അത്തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ ആ കാര്യത്തിൽ ഇളവ് അനുവദിക്കുകയും അങ്ങനെയുള്ള സ്ഥലത്ത് പൊതു ഏതാണ്ട് പിന്നെ പൂർണമായ തോതിലല്ല ചെറിയ ചെറിയ ഇളവുകൾ അനുവദിക്കുക ആ നിലയിൽ ഇപ്പോൾ കർണാടകം കർണാടകം മാത്രമാണ് നമ്മളൊരു ഉദാഹരണമായി എടുത്തത് രാജീവ് നേരത്തെ പറഞ്ഞ ഹോട്ട്സ്പോട്ടുകളെ പലതായി റെയിൽവേയുടെ കാര്യത്തിൽ നമ്മളെ ഗ്രീൻ യെല്ലോ റെഡ് എന്നൊക്കെയുള്ള നിലയിൽ സോണുകളായി തിരിക്കണം കോവിഡ് ബാധയ്ക്കനുസരിച്ച് എന്നാൽ മധ്യപ്രദേശാണ് ആ യോഗത്തിൽ ലോക്ക്ഡൗൺ വേണ്ട എന്ന മറ്റിലൊരു നിലപാട് സ്വീകരിച്ചത് കാർഷിക മേഖലയ്ക്കൊരു ഇളവ് വേണമെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ട്രെയിനുകൾ ഓടരുത് എന്നാണ് തമിഴ്നാട് എടുത്തൊരു നിലപാട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ അവരുടേതായ നിലയിലുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു നിലപാടുകൾ മുന്നോട്ട് വെച്ചു ഏതായാലും ഈ ധാരണ അത് സമവായത്തിലൂടെ തന്നെ ഉണ്ടായതാണ് ഒരു കാര്യം വ്യക്തമാണ് കുറെ കൂടി ചില ഇളവുകൾ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാകും എന്നാണ് അതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ പ്രധാനമന്ത്രി നാളെ അത് നാളെ അടുത്ത ദിവസം എന്നാണ് അത് കൃത്യമായ ഒരു തീയതി തീരുമാനിച്ചിട്ടില്ല ഏതായാലും മധ്യപ്രദേശിന്റെ കാര്യത്തിൽ അവർക്കെങ്ങനെ ആ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം അവരെ രക്ഷിക്കട്ടെ ഇപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ ഒരു മന്ത്രിസഭ പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ലോക്ക്ഡൌൺ വേണ്ടേ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്തർത്ഥത്തിലാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവും പല മേഖലകളും മധ്യപ്രദേശിന്റെ പല മേഖലകളും ആ നിലയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ആ നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇനിയിപ്പോ പ്രധാനമന്ത്രി മുൻപ് സംഭവിച്ചതുപോലെ തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് തന്നെ പുതിയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പൊതുവേ വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അത് നാളെ ഉണ്ടാകും എന്നുമാണ് പൊതുവെ കരുതുന്നത് ഇന്ന് ഈ യോഗത്തിൽ ഇന്ന് നടന്ന ഈ യോഗത്തിൽ കേരളം എടുത്ത നിലപാട് പിന്നീട് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുകയുണ്ടായി കേരളത്തിന്റേതായ നിലപാട് കോവിഡ് ഭീഷണി തുടരുകയാണ് ലോക്ക്ഡൗണിന് മുൻപത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടില്ല എന്ന കേരളത്തിന്റെ അഭിപ്രായം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി തികഞ്ഞ ജാഗ്രതയോടെ ഓരോ ഘട്ടത്തിലെയും സ്ഥിതിഗതി സസൂക്ഷ്മം വിലയിരുത്തി പടിപടിയായി മാത്രമേ ലോക്ക്ഡൌൺ ഒഴിവാക്കാൻ പാടുള്ളൂ ജനങ്ങളുടെ സഞ്ചാരം അനിയന്ത്രിതമായാൽ രോഗം വലിയ തോതിൽ വ്യാപിക്കാനും സമൂഹവ്യാപനത്തിലേക്ക് മാറാനും ഇടയുണ്ട് കേരളം പോലെ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമാവും രോഗം കൂടുതലായി കണ്ടതുകൊണ്ട് ഹോട്ട്സ്പോട്ടായി കണക്കാക്കാവുന്ന സ്ഥലങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏപ്രിൽ മുപ്പത് വരെ തുടരണം ഈ പ്രവാസികളുടെ പ്രശ്നം കേരളം കുറെ കൂടി ടേക്കപ്പ് ചെയ്യുന്നു എന്നൊരു സൂചനയല്ലേ ഇന്നത്തെ നടപടികളാകെ കാണുമ്പോൾ തോന്നുന്നത് ഇത് നമുക്കങ്ങനെ അവരെ ഈ പ്രവാസികളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നമ്മുടെ ഈ നാടിൻ്റെ ഭാഗമായ അവരെ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്ന ആളുകളാണ് അവരെ നമുക്കങ്ങനെ കളയാൻ കഴിയില്ല അവിടെ ഈ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിച്ചതാണ് അവരെ കുറച്ചുപേരെയെങ്കിലും മടക്കി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ദുരിതത്തിലായി പോയ ദുരിതത്തിലായി പോയ എങ്ങനെ മടക്കി കൊണ്ടുവരാനാകും എന്നുള്ളതാണ് സർക്കാർ നോക്കുന്നത് മടക്കി കൊണ്ടുവരണം എന്നൊരു സ്റ്റാൻഡ് കേരളം ഞാൻ സൂചിപ്പിച്ച ഒരു മാറ്റം കണ്ടത് അല്ല അങ്ങനെ വരുമ്പോൾ തന്നെ അതൊരു വലിയ ഒരു സംഖ്യയിലുള്ള ആളുകളുടെ ആവശ്യം ഉയർന്നു വരും അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ അല്ലാതെ വെറുതെ അവരെ മടക്കി കൊണ്ടുവരണമെന്ന് പറയുക മാത്രമല്ല അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ കേരളത്തിൽ എന്ന് മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും ആവർത്തിച്ചു പോലെ ഒരു പ്രത്യേകമായ നിർദ്ദേശം കണ്ട് നമ്മുടെ ഹോട്ടലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വേണമെങ്കിൽ ഈ ഹോട്ടലുകളൊക്കെ ഏറ്റെടുത്ത് ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ അഞ്ഞൂറ് ഉള്ള തരം റൂമുകൾ എടുത്ത് ഇവരെ വേണമെങ്കിൽ പതിനാല് ദിവസത്തേക്ക് നിരീക്ഷണത്തിൽ മാറ്റാവുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞാലേ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ അങ്ങനെ ഏറ്റെടുക്കാൻ ഫ്ലാറ്റുകൾ വീടുകൾ വീടുകൾ ഒക്കെ ഏറ്റെടുക്കാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ മടക്കി കൊണ്ടുവന്നാൽ അവരെ കൃത്യമായി നിരീക്ഷിക്കാൻ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെ വേണ്ടി അല്ലെങ്കിൽ ചില കേസുകളൊക്കെ ഇപ്പോൾ ഇരുപത്തിയെട്ടാം ദിവസമായിട്ടും ലക്ഷണം വരാത്ത പോസിറ്റീവായ കേസുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ എംബസികൾ കൃത്യമായ ഒരു ബുള്ളറ്റിൻ ഇറക്കണം ഇവരുടെ അവസ്ഥയെക്കുറിച്ച് എന്ന് പറയുന്ന തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇന്നത്തെ ഈ വീഡിയോ കോൺഫറൻസിലാണ് കേരളം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി അത് പിന്നീട് വിശദീകരിച്ചു മഹാമാരി കാരണം വിവിധ രാജ്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണം ലേബർ ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും വിസിറ്റിംഗ് വിസയിൽ പോയവരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് അന്താരാഷ്ട്ര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പാടാക്കണം പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പെൻഷൻകാർക്കും പെൻഷനു പുറമെ ഒറ്റത്തവണ ധനസഹായമായി ആയിരം രൂപ നാം അതുപോലെ തന്നെ ഈ മടങ്ങി പോകാനാകാതെ ഇവിടെ ആയിപ്പോയ പ്രവാസികൾക്ക് അയ്യായിരം രൂപയുടെ ഒരു സഹായധന പ്രഖ്യാപനം ഇന്നുണ്ടായി അതും പ്രവാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആശ്വാസമായി മാറാവുന്നതാണ് തീർച്ചയായും അത് പ്രവാസികൾക്ക് ഒരു ആശ്വാസമാണ് ഇപ്പൊ പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരുത്തേണ്ടതുണ്ട് അല്ല അത് കേന്ദ്ര സർക്കാർ കൂടി അതിനകത്ത് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം അതായത് ഫ്ലൈറ്റ്സ് എന്തായാലും വേണം ഒരുപക്ഷെ അതല്ലെങ്കിൽ കപ്പലിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളും ആരായുന്നുണ്ട് യുഎഇ സന്നദ്ധത രാജ്യം നമ്മുടെ രാജ്യം ആ കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുക്കണം ആ കാര്യത്തിൽ എങ്ങനെ വേണം അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് വേണോ അതല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് സ്വീകരിക്കാമോ അതെത്ര സ്വീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഒരു നയം ഉണ്ടാകേണ്ടതുണ്ട് അതിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ് അത് രാജ്യാന്തര തലത്തിലുള്ള ഈ ഇക്കാര്യത്തിലുള്ള പ്രോട്ടോകോൾസ് പാലിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കുക ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അതൊന്ന് പിന്നെ അവിടെ ചെറിയ വിസിറ്റിന് പോയ ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ പോയതും അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റേക്ക് പോയ ആൾക്കാർ ഇങ്ങനെയുള്ളവരെ ആയിരിക്കും സെറ്റിൽഡല്ലാത്ത അങ്ങനെയുള്ളവരായിരിക്കും ഒരുപക്ഷെ ആദ്യ പരിഗണന വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ കേട്ടത് ഈ ടണൽ സാനിറ്റൈസർ ഈ രീതി അത് അത് അശാസ്ത്രീയമാണ് തുടങ്ങി കഴിഞ്ഞതാണ് പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും അത്തരത്തിലൊരു വാഹനം തയ്യാറാക്കുകയും ടണൽ സാനിറ്റൈസർ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താണ് എന്നുള്ള സംശയം ഒരുപക്ഷെ പ്രേക്ഷകർക്കുണ്ടാകും അത് ഒരു 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 മുറി പോലെ ദൃശ്യങ്ങളിൽ കാണാം അല്ലെങ്കിൽ അതിന്റെ നാല് ഭാഗത്തു നിന്നും ഈ അണുനാശിനി അല്ലെങ്കിൽ തളിക്കുക എന്നുള്ളതാണ് അണുക്കളെ നശിപ്പിച്ചു കളയുന്ന ഈ വൈറസിനെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അണുനാശ് അനുനാശിനി അതുവഴി കടന്നു വരിക ഇതാണ് ഈ ടണൽ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അശാസ്ത്രീയമാണ് അത് അതിലൊരു അല്പം അത്ഭുതകരമായ ഒരു കാര്യം കൂടിയുണ്ട് സംസ്ഥാനത്ത് അത് നടപ്പാക്കി തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി അത് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൃത്യമായ ആലോചനയില്ലാതെ ആരംഭിച്ചതാണോ എന്നതൊക്കെ ഒരു സംശയമായി തോന്നുന്നു മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ഇത് ഇപ്പൊ കണ്ണൂർ ജില്ലാ ഭരണകൂടം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലേ കടന്നുപോകുന്നത് അത് ഇത് പല ചില കാര്യങ്ങളിൽ കൃത്യമായ അതായത് ഇപ്പോ ജില്ലാ കളക്ടർ നടന്നു പോകുന്നതാണ് കാണുന്നത് ഇത് പക്ഷേ ഇത് ശാസ്ത്രീയമാണോ എന്ന തരത്തിലുള്ള ആലോചന രണ്ടാമതായ ആണ് ഉണ്ടായതെന്ന് വേണം ഇപ്പോൾ ശരീരത്തിലേക്ക് വീഴുകയാണ് സ്പ്രേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമാണ് ഇതിപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ വാർത്ത കൊടുത്തിരുന്നു ഡോക്ടർമാർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതായിട്ട് ഇത് വേണ്ടത്ര ഗുണം ചെയ്യില്ല എന്നുള്ളത് ഇന്ന് രാവിലെ മൂലം ന്യൂസ് ഐറ്റീൻ കേരളം നമ്മൾ നമ്മൾ കൊടുത്ത വാർത്തയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിരിക്കുന്നു ഇത് അശാസ്ത്രീയമാണ് ഇത് തുടരേണ്ടതില്ല എന്നുള്ളത് പരിഷത്തടക്കം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ശാസ്ത്ര സാഹിത്യം ഈ അണുനാശകം എന്നാണ് അവരതിനെ വിശേഷിപ്പിച്ചത് പൊതുവിൽ മലയാളത്തിൽ പറയുമ്പോൾ അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് അശാസ്ത്രീയമാണ് എന്നാണ് എന്ന് വെച്ചാൽ ഇനി അത് ഉണ്ടാവാൻ ഇടയില്ല അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നല്ല ആരായാലും ഇത് ഒരു ശാസ്ത്രീയമായ മാർഗമാണ് എന്ന രീതിയിൽ അവലംബിക്കാനോ അല്ലെങ്കിൽ തുടരാനോ പാടില്ല പരിശോധന അത് കേരളത്തിൽ ഉണ്ടാവാൻ ഇടയില്ല കാരണം അശാസ്ത്രീയമാണ് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാക്കാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ തുടങ്ങി വെച്ചത് അവസാനിക്കുന്നു എന്ന് തന്നെയാവണം അതിലൂടെ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇന്ന് കേരളത്തിലെ രോഗികളുടെ കണക്കിലേക്ക് പോയാൽ ഇന്ന് പത്ത് പോസിറ്റീവ് കേസുകളാണ് കൂടുതലായി അതിൻ്റെ ഒരു ചെറിയ ക്ഷീണവും ഒരല്പം വിഷമവും കാരണം ഒൻപതിൽ നിന്ന് എട്ടാണ് അല്ലെങ്കിൽ ഏഴാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ രോഗം ഭേദമായത് ഇന്നലെ ഇരുപത്തിയേഴിൽ നിന്ന് ഇന്ന് പത്തൊൻപതായത് മാറിയിട്ടുണ്ട് ഈ പത്ത് കേസ് കണ്ണൂരിൽ രോഗികളുടെ എണ്ണം കൂടി കൂടി വരികയായിരുന്നുണ്ട് കാസർഗോഡ് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന വളരെ കുറച്ച് അല്ലെങ്കിൽ ഒന്ന് രണ്ട് എന്നുള്ള രീതിയിലേക്ക് കാസർഗോഡ് കൂടുതലായിരുന്നു അതെ കാസർഗോഡ് രണ്ട് കോഴിക്കോട് ഒന്ന് അതുപോലെ രോഗം ഭേദമായത് അതും അതും കൂടുന്നതാണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഒരു ദിവസം പോസിറ്റീവ് ആകുന്നതിനേക്കാൾ എന്തായാലും രോഗികളുടെ എണ്ണം ഒരു ഇരട്ടിയെങ്കിലും ദിവസങ്ങളെല്ലാം അതെ അതെ ഭേദമാകുന്നവരുടെ എണ്ണം കൂടിയിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വളരെ ഒരു ഒരു നല്ല നമ്പർ നമ്പർ ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന നിലയിലാണ് അതിന്റെ ഒരു ചാർട്ട് ഗ്രാഫ് നോക്കിയാൽ ഏപ്രിൽ ആറ് മുതൽ ഇതുവരെ ഉള്ളത് അതാണ് നേരത്തെ ശരത്ത് പറഞ്ഞ കാര്യം ഇത് ഇന്നലെ ഏഴായിരുന്നു ഇന്ന് പത്തായി കോവിഡ് അതായത് ഇന്നലെ ഇന്നലെ മൂന്നെണ്ണം കൂടിയിട്ടുണ്ട് അതെ മൂന്ന് പത്ത് രോഗികൾ പക്ഷെ ഈ ഈ ഏപ്രിൽ ആറുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ താഴേക്ക് തന്നെ ആറിലുണ്ടായിരുന്ന പതിമൂന്നിലേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ല ഇനി രോഗം ഭേദമായ ഭേദമായവർ മുമ്പ് പറഞ്ഞതുപോലെ അത് കൂടിക്കൊണ്ടേയിരിക്കണം എന്ന നമ്മുടെ ആഗ്രഹം നല്ലൊരു നമ്പർ ആയിരുന്നു ഇത് അതെ അതെ അപ്പോൾ ഒരു ഒരു ബാറ്റ്സ്മാന്റെ സ്കോറായി വിചാരിച്ചാൽ ഈ ഹയസ്റ്റ് സ്കോർ എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ആവറേജ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് വീട്ടിൽ നിരീക്ഷണത്തിലുള്ളവർ അത് ക്രമേണ കുറഞ്ഞ അത് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നായിരുന്നു ഇന്നലെ ഇന്നാവുമ്പോൾ ഏപ്രിൽ പതിനൊന്നാവുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് എന്ന നിലയിൽ ഏഴായിരം പേരുടെ കുറവ് ഒരു ദിവസം കൊണ്ട് ഏപ്രിൽ ആറിന് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒൻപത് പേരായിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാവുക ഇതിൽ നിന്നുകൊണ്ട് പക്ഷേ ഇന്ന് രാജ്യം മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വെച്ചിട്ടുണ്ട് നാളെ ഈസ്റ്റർ ആണ് അതുകൊണ്ട് മതിമറന്ന് ആഘോഷങ്ങളിലേക്ക് പോകരുത് നമ്മൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളെ കുറിച്ച് ഒരു ഓർമ്മ വേണം അല്ല അത് ഓർമ്മ വേണമെന്ന് പറയാൻ കാരണമുണ്ട് ചേർത്ത് ഇപ്പോൾ നമ്മൾ തന്നെ പല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ് ഫോട്ടോഗ്രാഫ്സ് വീഡിയോ ഒക്കെ കണ്ടതാണ് അതായത് നാളത്തെ ആഘോഷം അല്ലെങ്കിൽ ഈസ്റ്റർ വലിയ ആഘോഷിക്കാൻ ഒന്നും ആരും തയ്യാറെടുക്കുന്നുണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും അതൊരു ചടങ്ങ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ ഭക്ഷണം ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇറച്ചി അടക്കം അധികം കടകൾ അതെ തുറക്കും അല്ലെങ്കിൽ ഇന്ന് തുറന്നിരുന്നതിന് മുന്നിലൊക്കെ തന്നെ ഇറച്ചി വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും മാംസം അത് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ആളുകളുടെ വലിയ ക്യൂ ചിലടത്തെങ്കിലും അടുത്തടുത്ത ആളുകൾ നിൽക്കുന്നു പലരും മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ട് എങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല സോഷ്യൽ ഡിസ്റ്റൻസ് വേണ്ട രീതിയിലില്ല അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പുറത്തു വരുന്നു എന്നുള്ളത് ഒരു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ കഴിയാവുന്നിടത്തോളം വേണ്ടെന്ന് വയ്ക്കാം പക്ഷെ വേണമെന്നുള്ളവർ പോലും അത് പക്ഷേ ഈ പറയുന്ന അകലമൊന്നും പാലിക്കാതെ പോയി നിൽക്കുക എന്ന് പറയുന്ന അപകടമുണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായും അത് ഈസ്റ്റേണിന്റെ കാര്യത്തിൽ എടുക്കുന്ന ഒരു പ്രാക്ടീസ് വിഷുവിനും നമ്മൾക്ക് ഉപയോഗിക്കാം തീർച്ചയായും വേണം തീർച്ചയായും രണ്ട് ദിവസം കഴിയുമ്പോൾ വിഷുവും വരാൻ പോവുകയാണ് അപ്പോൾ ഏത് ആഘോഷവും ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കാം നാളെ നല്ല പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഉണ്ടാവും നല്ല ക്ലൂ മുഖ്യമന്ത്രി തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നാളെ ചില കടകൾ തുറക്കുന്നുണ്ട് അത് ആവശ്യവുമാണ് പക്ഷെ കട തുറക്കുന്നു എന്നതുകൊണ്ട് എല്ലാവരും റോഡിലിറങ്ങി അതൊരാഘോഷമാക്കി മാറ്റാൻ പാടില്ല ആഘോഷങ്ങൾ ഈ നിയന്ത്രിത ഘട്ടത്തിൽ പരിമിതപ്പെടുത്തേണ്ടത് പ്രധാന കാര്യമാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം ഇതാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് അത് കരുതുക നാളത്തെ ഒരു ദിവസത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇനി ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് കേരളത്തിൽ ഒരു മരണമുണ്ടായി എന്നുള്ളതാണ് മാഹി സ്വദേശിയായ മെഹ്റൂഫ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ മെഹ്റൂഫിന്റെ മരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം പക്ഷേ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് രോഗം എന്നുള്ളത് അതിന്റെ സോഴ്സ് ഉറവിടം നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു ശരത്തിന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മലയാളം സംസാരിക്കുന്ന ആളാണ് പോണ്ടുചേരി സംസ്ഥാന പുതുച്ചേരി സംസ്ഥാനത്തിലാണ് പെടുന്നത് മാഹിയിലായത് കൊണ്ട് തന്നെ ഏതായാലും ഔദ്യോഗികമായി സർക്കാർ ഇതിനെ ഒരു 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 കേരളത്തിലെ ഒരു മരണമായിട്ട് കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മരണസംഖ്യ രണ്ട് എന്ന് പറയുന്നത് മൂന്നാകുമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു മരണം ഉണ്ടായതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുമായിരുന്നു അതങ്ങനെ ഉണ്ടായിട്ടില്ല അതെ അതാണ് അതിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കോയമ്പത്തൂരിൽ ഒരു മരി മലയാളി മരിച്ചിട്ടുണ്ട് കോവിഡ് സ്ഥിരീകരിച്ചു പാലക്കാട് നൂറണി സ്വദേശി രാജശേഖരൻ ചെട്ടിയാരാണ് ഇന്നലെ മരിച്ചത് ഏപ്രിൽ രണ്ടിനാണ് ഇദ്ദേഹത്തെ വയറുവേദനയെ തുടർന്ന് കോയമ്പത്തൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇയാളുടെ മകനെയും ഭാര്യയും ജില്ലാ ആശുപത്രിയിൽ അവിടെ കോയമ്പത്തൂർ തന്നെ ആവണം പ്രവേശിപ്പിച്ചു എന്ന വാർത്ത കൂടിയുണ്ട് അത് പാലക്കാട് നിന്ന് ചികിത്സാർത്ഥം മാഹിയിൽ നിന്ന് പരിയാരത്തേക്ക് വന്ന പോലെയാണോ അതറിയില്ല അത്തരം ഇനി അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് ഏതായാലും ഇത് ഈ നടപടികളൊക്കെ സ്വീകരിക്കുമ്പോഴും രാജ്യം കാസർഗോഡ് ഇന്നൊരു അസാധാരണമായ വിശേഷണമുള്ള നിയന്ത്രണത്തിലേക്ക് പോയി അതിന് പോലീസ് പറയുന്ന പേര് ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കാസർഗോഡിൻ്റെ ഈ ഭാഗത്തിന് തളങ്കര ചൂരി നെല്ലിക്കുന്ന് കളനാട് എന്ന് പറയുന്ന ഈ ഭാഗത്തിന് ഇങ്ങനൊരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഈ ഡബിൾ പൂട്ടും കഴിഞ്ഞത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു പൂട്ടിടുന്ന നിലയിലേക്ക് എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരു നിയന്ത്രണം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് അതിൽ അത് കൂടുതൽ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം അവിടെ എന്തെങ്കിലും രോഗവ്യാപനത്തിനുള്ള സാധ്യത അതല്ലായെങ്കിൽ രണ്ടാമത് അതായത് ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്കും ഒരുപക്ഷെ അവിടുന്ന് മൂന്നാമത്തെ ആളിലേക്കും പര പടരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് രണ്ടാമത് വരുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കൂടുതൽ കൂടുതൽ അത് ഇപ്പോൾ ഈ ലോക്കൽ ട്രാൻസ്മിഷൻ അതായത് ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്ക് വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല അത് ഈ പ്രദേശത്താണ് ഈ പ്രദേശത്താണ് മറ്റൊന്നുകൂടിയുണ്ട് ഇപ്പോൾ രോഗം ഭേദമായി വീടുകളിലേക്ക് പോയത് കൂടുതൽ ആളുകളും ഈ പഞ്ചായത്തുകളിലേക്കാണ് അവർ വീടുകളിൽ കഴിയണം എന്നാണ് പറയുന്നത് പലരും വീടുകളിൽ കഴിഞ്ഞിട്ടില്ല എന്ന മുൻ അനുഭവമുണ്ട് അതുപോലെ അവിടെ കൂടുതൽ രോഗികൾ നിലവിലുമുണ്ട് അപ്പോൾ ഇതിനെ വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ട്രിപ്പിൾ ലോക്ഡൌണിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ വീടിന് പുറത്തിറങ്ങുന്നതിന് കർശനമായ വിലക്കാണ് വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് ട്രിപ്പിൾ നമ്മൾ ഇത്രയും കർശനമായ കടുത്ത നിയന്ത്രണമാണ് ഇതൊരു ഒരു കടുത്ത മരുന്നാണ് അപ്പോൾ പോലീസ് വീട്ടിലെത്തും പരിശോധിക്കും അഞ്ചു വീടിന് ഒരു നിരീക്ഷണ സംഘം എന്ന നിലയിൽ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഭാഷാശൈലിയിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈച്ച ഈച്ച കഴിഞ്ഞാലും അധികാരികൾ അറിയും അതെ അതെ ഡ്രോണും ഡ്രോണും പറക്കും പറക്കും മാത്രമല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ച തടയുക എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കുറച്ചധികം സമ്പർക്കത്തിലൂടെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് സമൂഹ വ്യാപനമായി കാണണ്ട സമ്പർക്കത്തിലൂടെ കുറച്ച് പകരും എന്നൊക്കെ നമ്മൾക്ക് പക്ഷേ കാസർഗോഡ് അത് കുറച്ചുകൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ട്രിപ്പ് ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോയത് ഈ ക്ലസ്റ്റർ കേന്ദ്രീകരിച്ചുള്ള ലോക്ക്ഡൌൺ ഒക്കെ അത് ഡബിൾ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയാം പക്ഷേ ഇപ്പോൾ അതും കടന്ന് മുന്നോട്ട് പോവുകയാണ് അതിൽ കാസർഗോഡ് കോവിഡ് ആശുപത്രിയിൽ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഡോക്ടർ എസ് എസ് സന്തോഷ് നമ്മളുമായി സംസാരിച്ചപ്പോൾ കാസർകോട്ടെ ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നോക്കുമോ പൊതുവെ കേരളത്തിലെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ സമ്പർക്കത്തിലൂടെ എത്തുന്ന ആൾക്കാരുടെ എണ്ണം അത് കൂടുന്നത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ സമ്പർക്കത്തിൽ രോഗം പകർന്നു കിട്ടിയ ആളുകാരിൽ നിന്ന് അടുത്ത തലമുറ ആൾക്കാരിലേക്ക് വീണ്ടും ആ രോഗം പകരുകയും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് സാമൂഹ്യ വ്യാപനത്തിലേക്ക് വരെ എത്താവുന്ന നിലവാരത്തിലേക്ക് ഈ നമ്മൾ ഇപ്പോൾ ആർജിച്ചിട്ടുള്ള ഈ രോഗവ്യാപനം തടയുന്ന ഒരു പരിപാടി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജീവ് അത് ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിന്റെ കുറച്ചുകൂടി മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിന്റെ മറ്റൊരു തരത്തിലുള്ള ഒരു നീക്കം നീക്കം കൂടിയായി കാണാം ഇതുവരെ ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കിപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള കണക്കുകൾ പലതും നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മറികടന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നു നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറയുന്നത് ശരിയാണ് പക്ഷേ അശ്രദ്ധ അശ്രദ്ധ ജാഗ്രത കുറവ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കൈവിട്ട് പോവുകയും നമ്മൾ ഇതുവരെ അധ്വാനിച്ച് ഈ ഒരു ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നിൽക്കുന്നതിന്റെ എല്ലാ ഫലവും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതുണ്ടാകരുത് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇത് കാസർഗോഡിന് മാത്രമല്ല ഇതുപോലെ പ്രശ്നമുള്ള ഏത് പ്രദേശത്തും ആ ലോക്ക്ഡൌൺ ലംഘനങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്കും വരും എന്നതുകൂടി ലോക്ക്ഡൌൺ ലംഘനങ്ങൾ തന്നെ പല രൂപത്തിൽ പറഞ്ഞു കേട്ടു അതെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അതൊന്ന് കേൾക്കാം ലോക്ക്ഡൌൺ ലംഘിച്ച് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇപ്പം സാധാരണ ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണല്ലോ എന്നാൽ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ആംബുലൻസിൽ അനധികൃതമായി ആളുകൾ യാത്ര ചെയ്യാണ് ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾ അനുവദിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തി കടന്ന് ആളുകൾ റെയിൽ വഴി നടന്നും റെയിൽ പാലത്തിലൂടെ തന്നെ ബൈക്ക് ഓടിച്ചുമൊക്കെ കേരളത്തിലേക്ക് വരുന്നുവെന്ന് വിവരമുണ്ട് ഇത് കണ്ടെത്തി തടയാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ കേരളം പഴുതടച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമ്പോൾ രാജ്യത്തെ പൊതുവായ അവസ്ഥയും നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി കാണാനും അറിയാനും ഇരിക്കുകയാണ് അത്ര ശുഭകരമല്ലാത്തൊരവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ഇപ്പോൾ രോഗികളുടെ എണ്ണം ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായിരിക്കുകയാണ് ഇരുനൂറ്റി നാല്പത്തിരണ്ട് എന്നുള്ളതാണ് അന്ന് സംസ്ഥാനങ്ങൾ തിരിച്ചു നോക്കിയാൽ രാജീവ് നോക്കൂ ഇന്നലത്തെ മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് മരണവും വർദ്ധിക്കുന്നുണ്ട് രാജ്യത്തുണ്ടായ മരണത്തിന്റെ പകുതിയോളം മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത് മുംബൈക്ക് വലിയൊരു റോളും രോഗികളുടെ എണ്ണത്തിലും മരണത്തിന്റെ കാര്യത്തിലും ഓക്കേ തമിഴ്നാടും അതേപോലെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തൊള്ളായിരത്തി പതിനൊന്ന് എന്ന് പറയുന്ന നമ്പറും ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിലും കൂടിയിട്ടുണ്ട് മരണം എട്ട് എന്നുള്ളതാണ് ഡൽഹി ത്തിലേക്ക് കടക്കുകയാണ് മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ തന്നെ ഡൽഹിയുമുണ്ട് മരണപക്ഷേ പതിനാലുണ്ട് തമിഴ്നാട്ടിൽ എട്ടേ ഉള്ളൂ ഡൽഹിയിൽ പതിനാലുണ്ട് മഹാരാഷ്ട്രയിലാണ് രോഗികളുടെ എണ്ണത്തിലും കൂടുതൽ മരണത്തിലും അതുപോലെ തന്നെ ഒരു വലിയ വർധന ഉണ്ടായിട്ടുള്ളത് ഇത് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് സമൂഹ ഈ അതെല്ലാം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെയും ഇവരുടെയും ഈ യോഗത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഈ കണക്കുകളും ഈ അവസ്ഥയും തീർച്ചയായും ഇതിപ്പോൾ അതായത് സംസ്ഥാനങ്ങൾ ഭൂരിപക്ഷവും ഒരു സംസ്ഥാനം ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് തുടരണം അത് ഓരോ സംസ്ഥാനങ്ങൾക്ക് ലോക്ക്ഡൌൺ എങ്ങനെ തുടരണം എന്ന കാര്യത്തിൽ അവിടെ എന്തൊക്കെ എന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ അതിൻ്റെ ഉള്ളിലെ അവസ്ഥയിൽ വെച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പക്ഷെ പൊതുവേ ലോക്ക്ഡൗൺ തുടരണം എന്നുള്ളത് തന്നെയാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ട് അതുതന്നെയാണ് ഈ കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇനി ലോകത്തേക്ക് പോയാൽ ഭയത്തോടെ ലോകം എന്ന മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി എന്ന നിലയിൽ നിൽക്കുകയാണ് ക്ഷമിക്കണം പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി മരണം എന്റെ കൺ മനസ്സിൽ മരണനിരക്കായിരുന്നു ഒരു നിലയിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എന്ന നിലയിൽ നിൽക്കുകയാണ് ഇതാണ് ലോകത്തെ അവസ്ഥ അതിൽ തന്നെ അമേരിക്ക വല്ലാതെ തോത് കുറയുന്നുണ്ടെങ്കിലും മൂന്നിലൊന്ന് രോഗികളിപ്പോൾ അമേരിക്കയിൽ തന്നെയായി മാറിയിട്ടുണ്ട് അമേരിക്കയിലാണ് മരണവും വല്ലാതെ കൂടിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളുമായി നോക്കുമ്പോൾ സ്പെയിനിൽ പതിനാറായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മരണമാകുമ്പോൾ ാണ് അമേരിക്കയിൽ അവസ്ഥ അതുപോലെ തന്നെ ഇറ്റലിയിൽ രോഗികളും മരണവും എന്നുള്ളതാണ് ലോകത്തെ അവസ്ഥ ഇനി ഏതായാലും ഈ ആശങ്കപ്പെട്ട കണക്കുകളിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം വീട്ടിലെ സുരാജിന്റെ ആ വീഡിയോ ആസ്വദിച്ചു രാജീവ് തീർച്ചയായും ഒരു ഒരു വീട്ടിലെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അത് എല്ലാവരിലും ചിരി പടർത്തിയ ഒന്ന് തന്നെയാണ് നല്ല ക്യാപ്ഷൻ ആ ക്യാപ്ഷൻ ആ വീഡിയോ കാണുമ്പോൾ കുറെ കൂടി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാനാവും അത് കണ്ടതിന് ശേഷം സംസാരിക്കാം ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ആ വീഡിയോ കാണാം

സുരാജിന്റെ മുഖത്തെ വികാരം ഭയമായിരുന്നോ ജാഗ്രതയായിരുന്നോ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് വെച്ചാൽ ഈ അല്ലെങ്കിൽ ഫോൺ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ജാഗ്രതയാണ് വേണ്ടതെന്നുള്ള ആയിരിക്കും സുരാജ് ഉദ്ദേശിച്ചത് നല്ല തീമാണ് ഏതായാലും ഏതായാലും വളരെ രസകരമായി എന്നാൽ വളരെ സീരിയസ് ആയി അത് ഉള്ളിലെ ആ പ്രതിഭ നിശ്ചയമായും ഈ അടുത്ത കാലത്ത് കണ്ട നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വീഡിയോ ആണ് സുരാജിൻ്റെ നമ്മളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്തെ ബോറടി മാറ്റാൻ താരങ്ങൾ പലരും വേറിട്ട വഴികൾ അന്വേഷിച്ച് അന്വേഷിക്കുന്നുണ്ട് അത് നല്ല വീഡിയോകളായി മാറുന്നുണ്ട് ബോറടി മാറ്റൽ മാത്രമല്ല മനുഷ്യൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ തലമുടി മര്യാദയ്ക്ക് വെട്ടാനാവുന്നില്ല എന്ന് പറയുന്ന ഒരു തുറക്കുന്നതിന്റെ കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ട് പക്ഷെ അതിന് ചില പ്രോട്ടോകോൾസ് ആവശ്യമാണ് ഇന്നും പക്ഷേ മുഖ്യമന്ത്രിക്ക് അതിലൊരു ഒരു മറുപടി പറയാനായിട്ടില്ല ആലോചിക്കുന്നുണ്ട് അത് അത് ആദ്യം പക്ഷേ ശരത്തിന് ഓർമ്മയുണ്ടാവില്ല ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ആദ്യം നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ജിമ്മുകൾ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകൾ എന്നിവയാണ് അതായത് മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത കോണ്ടാക്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ആ പ്രയോഗം വലിയ തോതിൽ ആയതാണ് എല്ലാം അടച്ചുകൊള്ളണം ബ്യൂട്ടി പാർലറുകൾ അന്വേഷ്യങ്ങൾ മസാജ് പാർലറുകൾ എല്ലാം തിരുവനന്തപുരത്താണ് അത് കൂടുതലായി എന്ന് വന്നത് അത് അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത് ഒരു ഒരു ആലോചന ആവശ്യമുണ്ട് ഇതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കേണ്ടതുണ്ട് അതിന് ശേഷമായിരിക്കും മുടിവെട്ടുന്ന കടകൾ പക്ഷേ എല്ലാവർക്കും അതുവരെ കാത്തു നിൽക്കാനാവില്ല മുടി വെട്ടിയേ പറ്റൂ അപ്പോൾ പിന്നെ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ വേണമെങ്കിൽ ഭാര്യയ്ക്ക് മുടി വെട്ടിക്കൊടുക്കാം മക്കളുടെ മുടി ഭാര്യയ്ക്ക് വെട്ടാം ഭർത്താവിൻ്റെ മുടി ഭാര്യയ്ക്ക് വെട്ടാം ഇവിടെ അച്ഛൻ്റെ മുടിമുറിക്കുന്ന ഒരു താരത്തെ നമ്മൾക്ക് കാണാം ആ താരത്തെ നിങ്ങൾക്ക് നന്നായി അറിയാം അർച്ചന കവിയാണ് വീട്ടിലിരുന്ന് വരുമാനം കൂടി ഉണ്ടാക്കാം എന്നാണ് അർച്ചന കവി പഠിപ്പിച്ചത് പക്ഷേ ചെവിയിൽ ഒരു ചെറിയ മുറിവ് അച്ഛന് ഉണ്ടായി എന്നൊരു പ്രശ്നം മാത്രം കൂടി അച്ഛൻ രക്ഷപ്പെട്ടു എന്നാണ് അതെ അർച്ചന കവി പറയുന്നത് ഇതിനിടയിൽ വേറൊരാൾ കൂടി വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവ് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് തന്നെ ഫേസ്ബുക്കിൽ ആ ചിത്രം പോസ്റ്റ് ചെയ്തു വാപ്പായുടെ തലമുടി മുറിക്കുന്ന ചിത്രമാണ് മുഹമ്മദ് റിയാസ് എഫ് ബിയിലിട്ടത് വളരെ സൂക്ഷ്മതയോടെ അല്ലേ അതെ അത് ട്രിമ്മർ വെച്ചിട്ടാണോ അതുകൊണ്ട് തന്നെ മുറിയും എന്ന ഭയം വേണ്ട ഇതൊക്കെയാണ് വീട്ടിലെ നല്ല കാഴ്ചകൾ ആ വെറും കാഴ്ചകൾ മാത്രമല്ല അതിൽ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട അവസ്ഥകളൊക്കെ അതിൽ പ്രകടമാണ് അവിടെ നിന്ന് ഏതായാലും ഇന്നത്തെ ഈ കോവിഡ് കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായി വന്ന ഒന്നുണ്ട് മുഖ്യമന്ത്രിയെ വല്ലാതെ ചിരിപ്പിച്ച ഒരു ഒരു പ്രശംസാവാചകം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിനുള്ള പ്രതിപക്ഷത്തിനിട്ട് കൊടുത്തൊരു കൊട്ട് അത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വകയായിരുന്നു എല്ലാവരും ചേർന്ന് ഈ മഹാമാരിയെ നേരിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ക്രിയാത്മകമായിട്ടുള്ള സഹകരണം ഈ കാര്യത്തിൽ നൽകണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് എന്നും രാവിലെ വന്ന് പത്ത് മണിക്ക് സർക്കാരിനെ വിമർശിക്കാൻ വിമർശിക്കാനൊരു പത്രസമ്മേളനം ആ നിലപാട് ഞങ്ങൾ എടുക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് കാലം അല്ലല്ലോ നമ്മൾ ഈ എലക്ഷൻ കാലത്തുള്ളതുപോലെ എന്നും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യേണ്ട സമയമല്ല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട് അതുമായിട്ട് സഹകരിച്ച് അതിനെ സഹായിക്കുന്ന നിലയിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കരണീയമായിട്ടുള്ള കാര്യം പ്രതിപക്ഷത്തിന് എപ്പോഴും ഒരു നിഷേധാത്മകമായിട്ടുള്ള നില അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല ആരോഗ്യ പ്രവർത്തകര് നഴ്സുമാര് ഇവരൊക്കെ ധാരാളമായിട്ട് ഇതിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല മഹാമാരിയുടെ കാര്യത്തിൽ സുരേന്ദ്രൻ സെൻസിബിൾ ആണ് തികച്ചും സെൻസിബിൾ ആണ് തികച്ചും സെൻസിബിൾ ആണ് പോസിറ്റീവാണ് ഇപ്പോൾ സുരേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ സുരേന്ദ്രൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ രമേശ് ചെന്നിത്തലയുടെ അത്രയും പ്രായവും അല്ലെങ്കിൽ എക്സ്പീരിയൻസും നാഷണൽ എക്സ്പോഷറും ഒന്നുമുള്ള ഒരു നേതാവല്ല പക്ഷെ സുരേന്ദ്രൻ കുറെ കൂടെ ചെറുപ്പമാണ് അപ്പോൾ സുരേന്ദ്രൻ അതിൻ്റെതായ ഒരു സെൻസിബിലിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനകത്ത് പക്വതയും പ്രായവും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒന്നുമല്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അതിന്റെ ഒരു ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇത് രസകരമായി പറയുന്ന ഒരു ഗോളം എന്ന് അതെ അത് അതാണ് അതിന്റെ ആയിട്ടുള്ള വാക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാം ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പം വലിയ സുവർണാവസരമായി കണ്ട പ്രസിഡന്റാണ് എന്നാൽ ഇത് അതല്ല അതിനുള്ള ഒരു അവസരമല്ല എന്നുള്ള തിരിച്ചറിവ് സുരേന്ദ്രനുണ്ട് ഏതായാലും ആശ്വാസവാചകം തന്നെയാണ് ഈ പ്രശ്നകാലത്ത് നല്ല വാചകങ്ങൾ ഒത്തൊരുമ കൂട്ടായ്മ അതാണ് കേരളത്തിന് വേണ്ടത് ആ നിലയിൽ എല്ലാവരും മുന്നോട്ട് പോകുന്ന രാജീവ് എന്നും പറയുന്നത് പോലെ നല്ല റിസൾട്ടുള്ള ഒരു നാ നാളെ അത് തിങ്കളാഴ്ച തിങ്കളാഴ്ച യെസ് വീണ്ടും കാണാം തിങ്കളാഴ്ച നമസ്കാരം